ഞാൻ നല്ല മനുഷ്യൻ തന്നെ വിളിച്ചില്ലായിരുന്നു. മറ്റേ അദ്ദേഹത്തിന് മരുന്ന് കുടിച്ചിട്ട് ശരീരത്തിൽ പിടിക്കുന്നില്ല. എന്നിട്ട് സ്റ്റൂളിൽ രാവിലെ കണ്ടു. എന്നായിരുന്നു എന്റെ വിഷയം? ഓ, അത് അദ്ദേഹം ശരിക്കും പറഞ്ഞ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ആണ്. എന്നാ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹ രോഗിയായിരുന്നു. പ്രമേഹ രോഗിയായിട്ട് അദ്ദേഹം മെറ്റ്ഫോർമിൻ, പ്രമേഹത്തിന് എപ്പോഴും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന മരുന്ന് മെറ്റ്ഫോർമിൻ ആണല്ലോ. അപ്പൊ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ മരുന്ന് ഡോക്ടർ അദ്ദേഹത്തിന് എക്സ്റ്റെൻഡഡ് റിലീസ് അതോ സസ്റ്റെയിൻഡ് റിലീസ് ആണ്, അങ്ങനെ അങ്ങനെ ഒരു മരുന്ന് മെറ്റ്ഫോർമിന്റെ അങ്ങനെ ഒരു സ്പെഷ്യൽ ഗുളിക കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം ഇത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് ഒരാഴ്ചക്ക് കഴിഞ്ഞ് പുള്ളി എന്താ പറഞ്ഞേ മലത്തില് ഇത് കാണുന്നു. അതായത് ബാത്റൂമിൽ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ ടാബ്ലറ്റ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കൂ ഉത്തരം. അപ്പൊ പുള്ളി വിചാരിച്ചു ഈ ടാബ്ലറ്റ് ഇങ്ങനെ ഞാൻ ഇതിന്റെ ഇതിങ്ങനെ കഴിക്കുന്ന ടാബ്ലറ്റ് അങ്ങനെ എടുക്കുന്ന ടാബ്ലറ്റ് അങ്ങനെ തന്നെ അപ്പിടുമ്പോ പോവുക മലത്തിൽ കാണുക. അപ്പൊ പുള്ളി ആകെപ്പാടെ ഭയങ്കരമായിട്ട് അപ്സെറ്റായി. അപ്സെറ്റായിട്ട് മരുന്ന് കഴിക്കലൊക്കെ നിർത്തി. എന്നെ വിളിക്കുമ്പം ഒരു മാസമായിട്ട് അദ്ദേഹം ഈ മരുന്ന് കഴിക്കുന്നതേ ഇല്ല. കാരണം അത്രയ്ക്ക് മെന്റലി അപ്സെറ്റ് ആയിരുന്നു. ഒന്നും ഓ അതെന്ന് വെച്ചാല് നമ്മളിപ്പം എക്സ്റ്റെൻഡഡ് റിലീസ് എന്ന് വെച്ചാല് ആ ടാബ്ലറ്റിൽ നിന്ന് മരുന്ന് ഇങ്ങനെ കുറെ 24 മണിക്കൂർ നേരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കും. സസ്റ്റെയിൻഡ് റിലീസ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. സസ്റ്റെയിൻഡ് റിലീസിന് പല കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഓരോ കോട്ടും ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഓരോ സമയത്ത് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ. അപ്പൊ ദിവസത്തിൽ ഒരു നേരം മരുന്ന് കഴിച്ചാൽ മതി. അതിന് നമ്മള് പ്രൊലോങ്ഡ് റിലീസ് എന്ന് പറയും, എന്താ പറയാ മോഡിഫൈഡ് റിലീസ് എന്ന് പറയും, എക്സ്റ്റെൻഡഡ് റിലീസ് എന്ന് പറയും, സസ്റ്റെയിൻഡ് റിലീസ് എന്ന് പറയും. ഇതെല്ലാം ഇങ്ങനെ 24 മണിക്കൂറിൽ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം, ഒന്നില്ലെങ്കിൽ ഈ മരുന്ന് ഒരു പ്രാവശ്യം എടുത്താൽ മതി, 24 മണിക്കൂർ അതിന്റെ പ്രവർത്തനം നിൽക്കും. അല്ലെങ്കിൽ 2 നേരം എടുത്താൽ മതി, 12 മണിക്കൂർ 12 മണിക്കൂർ. ഈ 3-4 പ്രാവശ്യം എടുക്കണ്ട. ഇപ്പൊ ചാച്ചിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ പാരസെറ്റമോൾ നമ്മൾ കഴിക്കുന്നു. പാരസെറ്റമോൾ നമ്മൾ കഴിക്കുമ്പം അത് പനി കുറയണമെങ്കിലോ നമ്മുടെ വേദന തുടർച്ചയായിട്ടുള്ള ഒരു ഭയങ്കര ഒരു വേദന കുറയണമെങ്കിലോ ഒക്കെ നമ്മൾ 4 മണിക്കൂർ 6 മണിക്കൂർ ഇടവിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അതായത് ബ്ലഡിൽ നമ്മൾ അതിന്റെ നമ്മളിങ്ങനെ കഴിച്ചു, ബ്ലഡിൽ കോൺസെൻട്രേഷൻ ആയി, പിന്നെ അതിങ്ങനെ താഴ്ത്തോട്ട് വന്ന് മെറ്റബോളൈസ് ചെയ്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് പുറത്തോട്ട് പോകും ഇതിന്റെ ആക്ഷൻ കഴിഞ്ഞ. പിന്നെ പാരസെറ്റമോൾ എന്ന് പറയുന്ന നമുക്ക് ആക്ഷൻ കിട്ടുന്ന ആ കെമിക്കൽ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ 4 മണിക്കൂർ 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഡോസ് കൊടുക്കുമ്പോഴത്തേക്കും ബ്ലഡിൽ ഇത് കയറി വരും, അതിന്റെ ആക്ഷൻ കിട്ടും, പിന്നെ അത് ലിവർ അതിനെ മെറ്റബോളൈസ് ചെയ്ത് പാർട്ടിക്കിൾസ് ആക്കി പിന്നെ പോകും. അപ്പൊ ഇതിങ്ങനെ ബ്ലഡിൽ ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ 4 മണിക്കൂർ ഇടവിട്ട് 6 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 3 നേരം ഒക്കെ ഈ മരുന്ന് കഴിക്കണം. അപ്പൊ ആൾക്കാർക്ക് ഇതേ ഓർക്കാനും എടുക്കാനും ഒക്കെ എളുപ്പത്തിനാക്കാൻ വേണ്ടി കുറച്ച് നാൾ ഈ മെറ്റ്ഫോർമിൻ കഴിച്ച് 3 നേരം ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. മെറ്റ്ഫോർമിൻ 500 മില്ലിഗ്രാം 3 നേരം ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മള് എന്ന് വെച്ചാൽ മറവിയൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ജോലിക്കാർക്കോ ഇതൊക്കെ ഓർത്ത് കഴിക്കാനും ഭക്ഷണം ക്രമീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈ മെറ്റ്ഫോർമിൻ സസ്റ്റെയിൻഡ് റിലീസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് റിലീസ് അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പം ദിവസത്തിൽ ഒരു നേരം ഇതോർത്ത് കഴിച്ചാൽ മതി. ദിവസത്തിലുടനീളം നമുക്കിത് ബ്ലഡിൽ അതിന്റെ കോൺസെൻട്രേഷൻ കാണും, ആക്ഷൻ നിൽക്കും. എന്നുവെച്ചാൽ ഈ ടാബ്ലറ്റ് അങ്ങനെ തന്നെ മലത്തിൽ കണ്ടതുണ്ട്. ആ ഒരു കുഴപ്പമില്ല, കാരണം അത് നമ്മളിവിടെ നമ്മളിവിടെ ഒരു ആദ്യമായിട്ട് മെറ്റ്ഫോർമിൻ കൊടുക്കുമ്പോൾ നമ്മൾ പേഷ്യന്റ് കൗൺസിലിംഗ് കൊടുക്കും. കൊടുക്കുന്ന വെച്ചാല് ഇത് രണ്ട് ഇപ്പൊ പയറിന്റെ നമ്മൾ കണ്ടിട്ടില്ലേ വലിയ ബീൻസ് ഒക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പയർ കഴിച്ചിട്ട് പയറിന്റെ ഭാഗങ്ങളോ ബീൻസ് അങ്ങനെ ആയോ അങ്ങനെ തന്നെ നമ്മൾ മലത്തിൽ കാണൂല്ലേ. ആ അതുപോലെ തന്നെ വളരെ നമുക്ക് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ വളരെ നിസ്സാരമാകാവുന്ന ഒരു പ്രശ്നമായത്. പക്ഷെ നമുക്ക് അത് അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർ വിചാരിക്കുന്ന ടാബ്ലറ്റ് അങ്ങനെ തന്നെ പോവാണെന്നൊക്കെ. അപ്പൊ ഇതിന് രണ്ട് ഈ ടാബ്ലറ്റ് എക്സ്റ്റെൻഡഡ് റിലീസോ സസ്റ്റെൻഡഡ് റിലീസോ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ടാബ്ലറ്റിന് രണ്ട് കവറിങ് ഉണ്ട്. പിന്നെ രണ്ട് മെട്രിക്സ് എന്ന് പറയും. അതിന്റെ പുറത്തെ മെട്രിക്സ് നമ്മുടെ വയറ്റിൽ ചെന്നിട്ട് വയറ്റിലെ ലിക്വിഡ് അതായത് വെള്ളവും എല്ലാം അബ്സോർബ് ചെയ്തിട്ട് അതങ്ങ് വീർത്തിട്ട് അതൊരു പയറിന്റെ തോട് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടങ്ങ് അഭിനയിക്കും. എന്നിട്ട് അതിൽ വെള്ളം അകത്തോട്ട് കയറും, അകത്തോട്ട് കയറി അകത്തുള്ള മരുന്നിനെ ഒന്ന് ഡിസോൾവ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു തുളകൾ ഉണ്ടാവും. ഈ ജെൽ മെട്രിക്സ് എന്നാണ് അതിന് പറയണേ. അപ്പൊ ഈ ജെൽ മെട്രിക്സിൽ കൂടി
പുറത്തേട്ട് ഈ മരുന്നുകൾ ചെറുതായിട്ട് ചെറുതായിട്ട് 24 മണിക്കൂർ അടുത്തേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊരു പ്രത്യേകതര സെല്ലുലോസ് കൊണ്ടുള്ള ആവരണായി വീർക്കുന്ന സാധനം, അതൊരു സെല്ലുലോസാണ്. സെല്ലുലോസിനെ ദഹിപ്പിക്കാൻ പൊതുവേ നമ്മളതുകൊണ്ടാണല്ലോ പച്ചലകളൊന്നും കഴിക്കാത്ത. മൃഗങ്ങളിലുള്ള സെല്ലുലോസിനെ ദഹിപ്പിക്കുന്ന എൻസൈം നമ്മുടെ ഉള്ളിലില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു മോഡിഫൈഡ് സെല്ലുലോസ് ആണ്. അത് ദഹിപ്പിക്കാനുള്ള ആസിഡും എൻസൈമും ഒന്നും നമ്മുടെ ശരീരത്തിലില്ല, സെല്ലുലോസിനെ ദഹിപ്പിക്കുന്ന ഒന്നും. അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന്റെ മരുന്ന് കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂർ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ പയറിന്റെ തൊണ്ട് പോലെ ദഹിക്കാതെ അങ്ങ് പോകും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോഴേ മെറ്റ്ഫോർമിൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ സൈഡ് എഫക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, എന്റെ ശർദിക്കും എന്നൊക്കെ വന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമേ ഉള്ളൂ മെറ്റ്ഫോർമിൻ സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ കുഴപ്പം. ഓ, മെറ്റ്ഫോർമിൻ അത് നമ്മൾ പറഞ്ഞതോ ഈ മരുന്ന് തുടങ്ങുമ്പം ഉള്ള ബുദ്ധിമുട്ടുകളാണ്. തുടങ്ങുമ്പോ പെട്ടെന്ന് ശരീരത്തിന് ഇത് നമുക്ക് കണ്ടു ശരീരത്തിന് മനസ്സിലാവാതെ വരുമ്പം പെട്ടെന്ന് നോഷ്യ, നമ്മൾ എന്നാ പറഞ്ഞേ വയറിളക്കം ഉണ്ടാവും, ഓക്കാനിക്കാനുള്ള ഇത് വരും, ചിലർ ഓക്കാനിക്കാൻ, അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും വയറ്റിനുള്ളിൽ. അപ്പൊ അതുകൊണ്ട് ഒന്നിൽ തുടങ്ങി പിന്നെ രണ്ടാക്കി, ദിവസം 2 നേരമാക്കി, പിന്നെ 1 ആഴ്ച കഴിയുമ്പോൾ 3 നേരമാക്കി, ശരീരത്തിന് പതുക്കെ മനസ്സിലാവും. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആളുകളിലും ഇതങ്ങ് നിൽക്കും. ഒരു മാസം കൊണ്ടൊക്കെ അതങ്ങ് ശരീരം മനസ്സിലാക്കി അതങ്ങ് ഇത് ചെയ്യും. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് ഇതിങ്ങനെ കഴിച്ചു പോകുമ്പം എന്നാ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകും. വൈറ്റമിൻ B12 നമുക്ക് പാല്, തൈര്, എന്താ പറയാ, ചീസ് എന്നാ വെച്ചാ മലയാളം പറയണേ, പിന്നെ മുട്ട, അങ്ങനെ അനിമൽ മൃഗങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റിലാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ B12 ഉള്ളത്. അപ്പൊ ഗുളിക കഴിച്ചാലും മതി. സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് B12 ഇല്ലാണ്ട് വരും കുറെ നാള് മെറ്റ്ഫോർമിൻ കഴിച്ചു കഴിയുമ്പോ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കോ, പണ്ട് ഒരു അമ്മാമ വന്നു ഞങ്ങളുടെ ഫാർമസിയിൽ. അമ്മാമയ്ക്ക് എന്തായിരുന്നു, നാക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല, നാക്ക് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരുന്നു അത്. പിന്നെ കണ്ണിന് പ്രോബ്ലം, വിഷന്, കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടാവുന്നു. അപ്പൊ ഭയങ്കര ക്ഷീണം അമ്മാമയ്ക്ക്. അമ്മാമ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അമ്മാമയാണ്. അമ്മാമയ്ക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. അമ്മാമ എന്താന്ന് അമ്മാമയ്ക്ക് മനസ്സിലായില്ല. പിന്നെ ഡോക്ടർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് പിന്നെ അമ്മാമയ്ക്ക് ഭയങ്കര സന്തോഷ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇവർക്ക് അവര് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണ്. അമ്മാമയ്ക്ക് B12 ഡെഫിഷ്യൻസി ആണ്, മെറ്റ്ഫോർമിൻ കഴിക്കുന്നുണ്ട്. ഡോക്ടറും പിന്നെ ഫാർമസിയിൽ വന്നപ്പോൾ ഞങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, B12 ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കാൻ ഡോക്ടർ തീരുമാനിച്ചത്. ആ, അപ്പൊ പറഞ്ഞു എന്നും ഓർത്ത് കഴിക്കാനൊക്കെ മറവിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മെറ്റ്ഫോർമിൻ എക്സ്റ്റെൻഡ് റിലീസും അമ്മാമയ്ക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അമ്മാമയുടെ വാസത്തിൽ ഒരിക്കൽ അമ്മാമ ഇഞ്ചക്ഷൻ എടുക്കാൻ വരും. അപ്പൊ ഈ ക്ഷീണവും നാക്കിന്റെ സ്വെല്ലിങ്ങും ഒന്നും ഇറക്കാൻ മേലാതെ വരലും ഒക്കെ കൂടിയായിട്ട് അമ്മാമ ആകെ വിഷമിച്ച്, അമ്മാമയ്ക്ക് ഓർമ്മക്കുറവും, അങ്ങനെ കൊറേ ഇത് വന്നു. അപ്പൊ അമ്മാമ ഈ B12 എടുത്തോടുകൂടി, B12 എടുത്ത ഒരു ഗുണമുണ്ട്, നല്ല ഭയങ്കരമായിട്ട് അതങ്ങ് നമുക്ക് ബ്ലഡിൽ വരുമ്പോഴത്തേക്കും നല്ല എനർജി ആവും. അമ്മാമയുടെ ആ പ്രായത്തിൽ ഭയങ്കര എനർജിയും സന്തോഷവും. പിന്നെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോഴേ അമ്മാമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനപ്പോ വിചാരിച്ചിട്ടുണ്ട് ഈ ഫാർമസിയിൽ ഏറ്റവും ചിരിച്ച് സന്തോഷമായിട്ട് വരുന്നത് ഈ അമ്മാമയാണ്. ഭയങ്കര സന്തോഷം അമ്മാമയ്ക്ക് അങ്ങനെ B12 എടുക്കും. കാരണം അത്രമാത്രം ഈ B12 ഇല്ലാതെ വന്ന്, B12 എന്ന് പറയുമ്പോൾ നമ്മുടെ സയനോകൊബാലമിൻ, നമ്മുടെ ശരീരത്തിലെ DNA പ്രൊഡക്ഷന്, പിന്നെ റെഡ് ചുമന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ, അങ്ങനെ എല്ലാ, പിന്നെ മറ്റുള്ള നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന എല്ലാത്തിനും നമുക്ക് സയനോകൊബാലമിൻ അല്ലെങ്കിൽ B12 ആവശ്യമുള്ള സാധനം. അത് പെട്ടെന്ന് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അവരവരുടേതായ ശരീരത്തിൽ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടാവണേന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ഈ B12 കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കേട്ടോ. കാരണം മെറ്റ്ഫോർമിനെ ഒരുപാട് മറ്റ് ഡയബറ്റീസിന് എടുക്കുന്ന മരുന്നുകളെ അപേക്ഷിച്ച് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. കാരണം അതൊരിക്കലും മറ്റുള്ള മരുന്നുകളെ പെട്ടെന്ന് ഈ നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഷുഗർ, മരുന്നെടുക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ താന്നു പോവുക, അതിന് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, ഷുഗർ താന്നു പോവുക, അങ്ങനെ ഷുഗറിൽ ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാക്കാനുള്ള ഇതുണ്ട്. പക്ഷേ മെറ്റ്ഫോർമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം, ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുവാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് ലെവൽ ഭയങ്കരമാണെങ്കിലൊക്കെ മാത്രം വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ഈ ഇതിങ്ങനെ നമ്മുടെ പെട്ടെന്ന്
ഗ്ലൂക്കോസ് കുറഞ്ഞു പോണ ആ ഒരു ഇത് ഉണ്ടാക്കുള്ളൂ. മെറ്റ്ഫോർമിൻ അങ്ങനെ നോക്കുമ്പോൾ നല്ല നല്ലൊരു മരുന്നാണ്. പിന്നെ മറ്റു മരുന്നുകളൊക്കെ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കൂട്ടാനുള്ള ഒരിതുണ്ട്. പല ആന്റി ഡയബറ്റിക് മരുന്നുകൾക്ക് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂടും, അങ്ങനെയൊക്കെയുണ്ട്. മെറ്റ്ഫോർമിന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പലർക്കും വെയിറ്റ് ശരീരത്തിന്റെ ഭാരം കുറയുകയാണ് ചെയ്യണത്. അങ്ങനെ മെറ്റ്ഫോർമിൻ അങ്ങനെ നോക്കുമ്പം നല്ലതാണ്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞാൽ ഡയബറ്റീസിന്റെ കാര്യത്തിൽ നമ്മൾ മെറ്റ്ഫോർമിൻ എടുക്കുമ്പം ഡയബറ്റീസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരിക്കൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഹാർട്ടിന് പ്രോബ്ലം വരും. പിന്നെ ഡയബറ്റീസ് നമ്മൾ ഈ ബ്ലഡിൽ നമ്മുടെ ഗ്ലൂക്കോസ് ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ നെർവ് എല്ലാം ഡാമേജ് ആവും. കണ്ണിന്റെ വിഷൻ അങ്ങനെയല്ലേ നമ്മുടെ അമ്മച്ചിക്ക് കണ്ണിന് കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, അത് നല്ല പ്രായത്തിൽ ഡയബറ്റീസ് തിരിച്ചറിഞ്ഞില്ലല്ലോ, അങ്ങനെ പറ്റിയതാണ്. അപ്പം ഈ ഷുഗർ ലെവല് നമ്മുടെ നാഡികളിലും രക്തത്തിലും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മറ്റ് അവയവങ്ങളെല്ലാം പോക്കാവും, ഹൃദയം ഉൾപ്പെടെ. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് ഹൃദയത്തിന് സംരക്ഷിക്കാനുള്ള ഒരു കഴിവും കൂടിയാണ്. അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് മരണനിരക്ക് ഡയബറ്റീസ് കൊണ്ടുണ്ടാക്കി ഹാർട്ട് പ്രോബ്ലം ഹൃദയത്തിന് പ്രശ്നം വന്ന് അങ്ങനത്തെ മരണനിരക്കൊക്കെ നമ്മുടെ സ്റ്റഡീസിൽ ഒരുപാട് കുറവാണ് അങ്ങനെ പറയുമ്പോൾ. പിന്നെ മറ്റത് ഞാനന്ന് ഡയബറ്റീസിന്റെ അതൊരു എനിക്ക് തോന്നുന്നു ആർക്കും അറിയാമല്ലാത്ത നല്ലൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ മലത്തിൽ കണ്ട് പല ആൾക്കാരും പേടിച്ചിട്ട് ഡോക്ടർ എടുത്തിട്ട് പോയി പറയും ഈ മരുന്ന് എനിക്ക് ശരി, മലത്തിൽ ഇത് പോണോണ്ടാന്നൊന്നും പറയൂല, ഈ മരുന്ന് എനിക്ക് ശരിയാവുന്നില്ല വേറെ മാറ്റിത്തരാവോ. അങ്ങനെ മരുന്ന് മാറ്റി കഴിച്ചിട്ടുള്ള ആ റീൽ ടൈപ്പിനെ ഒരുപാട് പേര് പറഞ്ഞു അവരിങ്ങനെ മലത്തിൽ കണ്ടു ഫ്രഷ് ചെയ്തിട്ട് പോണില്ല, അതുകൊണ്ട് മരുന്ന് മാറ്റി കൊടുക്കാവോ എന്ന് മാത്രം ഡോക്ടറോട് പോയി പറഞ്ഞു. ആ പറയാത്ത എന്നു വെച്ചാൽ അവർക്ക് അത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഇതൊരു ചർച്ചയായിട്ട് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ റീലിട്ടപ്പം ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നതും ലൈക്കും കമന്റൊക്കെ ഇടുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു നല്ലൊരു വിഷയമാണ്, ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗോസ്റ്റ് പിൽ ഫിനോമിനൻ എന്ന് പറയും. അതായത് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ പ്രേതമാണ്, മരുന്നിന്റെ പ്രേതമാണ് പോകുന്നത്. അത് ശരിക്കും ഗോസ്റ്റ് പിൽ ഫിനോമിനൻ എന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ അതൊരു മെറ്റ്ഫോർമിൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു മരുന്നാണ്. പക്ഷെ ഇടയ്ക്ക് നിർത്തി അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകം പറഞ്ഞാൽ എക്സസൈസിന്റെയും നമ്മുടെ ആഹാരം ക്രമീകരിക്കുന്നത് വഴിയാണ് നമുക്ക് മെറ്റ്ഫോർമിൻ നന്നായിട്ട് 100%. അതിന് സംശയമൊക്കെ തീർന്നോ? അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയത്. ഇങ്ങനെ മരുന്നിന്റെ എഫക്ട് എന്താണ് നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നാലേ ഞങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് അറിയുള്ളൂ. ശരി, താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ.